ഹൈ ഫ്രണ്ട്സ്, ഇസ് ഫ്രൂ ഫിഷ്ഫാൻ്റെ എല്ലാവരും ഫുട്ബോൾ ബോളിൻ്റെ ട്രാൻസ്ഫർ ടോക്കിൻ്റെ മറ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ കഴിഞ്ഞ ദിവസം നടന്നത് മെഹ്താബ് ഹുസൈൻ്റെ തന്നെയാണ്. കാരണം മെഹ്താബ് ഹുസൈൻ നമുക്കറിയാം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിൽ ഒരാളാണ് അദ്ദേഹം. 2019 തൻ്റെ കരിയറിൽ നിന്ന് അല്ലെങ്കിൽ ഫുട്ബോൾ കരിയറിൽ നിന്ന് വിരമിക്കുകയൊക്കെ ചെയ്തതാണ്. പിന്നീട് സദൻ സമിറ്റി എന്ന് പറയുന്നൊരു കൊൽക്കത്ത ക്ലബിൻ്റെ മാനേജറൊക്കെ ആയിരുന്നു ഇടക്കാലത്ത് നിന്നൊക്കെ കേട്ടിരുന്നു. എന്നാൽ വീണ്ടും അദ്ദേഹം ഒരു പ്ലെയർ എന്ന നിലയിലേക്ക് കൂടി തിരിച്ചു വരികയാണ്. മദൻ മഹാരാജ് എന്ന് പറയുന്ന മധ്യപ്രദേശ് ക്ലബിലേക്കാണ് അദ്ദേഹം തിരിച്ചെത്തുന്നത്. മധ്യപ്രദേശ് ലീഗിലെ ഇത്തവണത്തെ ചാമ്പ്യന്മാരാണ്. മാത്രമല്ല ഐ ലീഗ് സെക്കൻഡ് ഡിവിഷൻ ഇത്തവണ അവർ കളിക്കാൻ പോകുന്ന മധ്യപ്രദേശിനെ റെപ്രസെൻ്റ് ചെയ്ത് കളിക്കാൻ പോകുന്ന ഒരു ക്ലബ് കൂടിയാണ്. ആ ഒരു ക്ലബിൻ്റെ മെൻറ്റർ കം പ്ലെയർ എന്ന് പറയുന്ന ഒരു റോളിലായിരിക്കും അദ്ദേഹം ഉണ്ടാകുക. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് കൂടി അദ്ദേഹം സുപരിചിതമാണ്. നമുക്കറിയാം 3 വർഷങ്ങൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗമായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു താരം കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ നോക്കുമ്പോൾ ഏതാണ്ട് 19 വർഷത്തെ ക്ലബ് കരിയർ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നാഷണൽ ടീമിൽ തന്നെ ഏതാണ്ട് 10 വർഷത്തോളം അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കരിയറിൽ കൂടുതൽ കളിച്ചിട്ടുള്ളത് ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന കൊൽക്കത്ത ക്ലബിലാണ് ഏതാണ്ട് 10 വർഷത്തോളം. എന്നാൽ തൻ്റെ കരിയർ അവസാനിപ്പിക്കുന്നത് ഈ പറഞ്ഞ മോഹൻ ബഗാൻ എന്ന് പറയുന്ന മറ്റൊരു കൊൽക്കത്ത ക്ലബിലൂടെയായിരുന്നു. അടുത്തത് രാകേഷ് പ്രധാൻ എന്ന് പറയുന്ന താരത്തിൻ്റെ ട്രാൻസ്ഫറാണ്. രാകേഷ് പ്രധാൻ മുഹമ്മദ് ശശി എന്ന് പറയുന്ന കൊൽക്കത്ത ക്ലബ്ബ് ഐ ലീഗ് ബേസ് കളിക്കുന്ന കൊൽക്കത്ത ക്ലബിലേക്കാണ് ചേക്കേറിയിരിക്കുന്നത്. നമുക്കറിയാം മുൻപ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലൊക്കെ താരം കളിച്ചിരുന്നു. കഴിഞ്ഞ സീസണിൽ നോർത്ത് ഈസ്റ്റിൽ നിന്ന് ഇടക്കാലത്ത് ഒഡീഷയിൽ ലോണിലൊക്കെ പോയിരുന്നു. പക്ഷേ കഴിഞ്ഞ സീസണിൽ വലിയ അവസരങ്ങളോ കാര്യങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. പക്ഷേ ഒരു സീസണിൽ നോർത്ത് ഈസ്റ്റിൽ നന്നായി 2019-20 സീസണിൽ നന്നായി അദ്ദേഹത്തിന് കളിക്കാനൊക്കെ സാധിച്ചിരുന്നു. ഷില്ലോൺ ലജോങ്ങിൻ്റെ ഒരു യൂത്ത് പ്രൊഡക്റ്റാണ് ഈ ഒരു വിങ് ബാക്ക് ആയിട്ടുള്ളൊരു താരം. ഷില്ലോങ്ങിലൂടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സീനിയർ കരിയറും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. പിന്നീട് നോർത്ത് ഈസ്റ്റിലേക്കൊക്കെ എത്തുന്നത്. അടുത്തത് നെറോക്ക എഫ് സി നടത്തിയിട്ടുള്ള ഒരു കിള്ളൻ വിദേശ സൈനിങ് ആണ്. മുഹമ്മദ് ദൗ എന്ന് പറയുന്ന ഒരു ലബനീസ് താരത്തെയാണ് അവർ ടീമിലെത്തിച്ചിരിക്കുന്നത്. ലബനൻ്റെ നിലവിലെ അന്താരാഷ്ട്ര താരം കൂടിയാണ്. ഇദ്ദേഹം ഒരു ഫോർവേഡ് ആയിട്ടുള്ള താരമാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു കാലയളവിൽ തന്നെ 24 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. 14 മത്സരങ്ങളോളം അദ്ദേഹം കളിച്ചു നാഷണൽ ടീമിന് വേണ്ടി. 4 ഗോളുകളും മറ്റുമൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി അദ്ദേഹം കളിച്ചത് ഇറാഖി ടോപ്പ് ഡിവിഷനാണ്. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. അവിടെ നിന്നാണ് ഈ ഒരു താരത്തെ നെറോക്ക എഫ് സി ടീമിലെത്തിക്കുന്നത് എന്നുള്ളതും. പിന്നെ അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കുകയാണെങ്കിൽ മുൻപ് സൗദി അറേബ്യൻ ക്ലബ്ബിൽ കളിച്ചിട്ടുണ്ട്. അതിന് മുമ്പ് വശുന്ധര കിങ്സ് എന്ന് പറയുന്ന ബംഗ്ലാദേശി ക്ലബ്ബിൽ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലാണ് കേട്ടോ കളിച്ചിട്ടുണ്ട്. സോ എന്തായാലും ഐ ലീഗിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ സൈനിങ് തന്നെയാണ് അവർ നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ഏഷ്യൻ പ്ലെയർ കൂടിയാണെന്നുള്ളത് ഓർക്കണം. അടുത്തത് ബിജയ് ഛേത്രി എന്ന് പറയുന്ന താരത്തിൻ്റെ ട്രാൻസ്ഫറാണ്. ഈ ഒരു താരത്തെ ടീമിലെത്തിച്ചിരിക്കുന്നത് പുതുതായി വരാൻ പോകുന്ന ക്ലബ്ബ് വിശാഖപട്ടണം ബേസ് ചെയ്തിട്ടുള്ള ഐ ലീഗിൽ പുതുതായി വരാൻ പോകുന്ന ക്ലബ്ബായിട്ടുള്ള ശ്രീനിധി എഫ് സിയിലേക്കാണ്. ഏതായാലും ഒരു നല്ല അഡീഷൻ തന്നെയാണ്. 20 വയസ്സുകാരനായിട്ടുള്ള സെൻറ്റർ ബാക്ക് ആയിട്ടുള്ളൊരു താരമാണ്. മുൻപ് ഇന്ത്യൻ ആരോസിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സീസൺ റിയൽ കാശ്മീർ എഫ് സിയിലാണ് കളിച്ചത്. ചെന്നൈ സിറ്റി എഫ് സിയിലൊക്കെ കളിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ ഒരു താരത്തെ ശ്രീനിധി എഫ് സി സ്വന്തമാക്കുന്നത്. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചെന്നൈയിൻ എഫ് സിയുടെ 2 വിദേശതാരങ്ങളുടെ വിടപറയൽ കൂടി നമുക്കൊന്ന് പറയേണ്ടതുണ്ട്. ചെന്നൈയിൻ എഫ് സി ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തതാണ്. 1 മെമോ എന്ന് പറയുന്ന താരം, ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടുള്ള താരം, കഴിഞ്ഞ സീസണിലാണ് ചെന്നൈ എഫ് സിയിൽ എത്തിയതെങ്കിലും 2016 മുതൽ ISL സ്ഥിരമായി കളിക്കുന്ന താരമാണ് മെമോ. ബ്രസീലിയൻ താരമായിട്ടുള്ള ഇദ്ദേഹം മുൻപ് ഡൽഹി ഡൈനാമോസിൽ കളിച്ചിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ISL ആദ്യ ക്ലബ്ബ്. പിന്നെ ജംഷഡ്പൂർ എഫ് സിയിൽ 3 സീസണുകൾ. അങ്ങനെ കഴിഞ്ഞ സീസണിലാണ് അദ്ദേഹം ചെന്നൈ എഫ് സിയിൽ എത്തുന്നത്. ഒരു യൂട്ടിലിറ്റി പ്ലെയറാണ്. ഡിഫൻസീവ് മിഡ്ഫീൽഡറാണെങ്കിലും ഒരു സെൻറ്റർ ബാക്കായും റൈറ്റ് ബാക്കായും ഒക്കെ അദ്ദേഹം പലവട്ടം കളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്മ എന്ന് പറയുന്ന ഗിനിയ ബിസാവുവിൻ്റെ ചെന്നൈ എഫ് സിയിലെ കഴിഞ്ഞ സീസണിലെ ഫോർവേഡ് താരത്തെ, ഒരു വിങ്ങറായും സെൻറ്റർ ഫോർവേഡായിട്ടൊക്കെ കളിച്ചിരുന്ന ഒരു താരമാണ്. നല്ല ഇമ്പാക്റ്റ് തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞ സീസണിൽ ചെന്നൈ എഫ് സിക്ക് വേണ്ടി ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ്. ഈ 2 താരങ്ങളെ വിട്ട കാര്യം ഒഫീഷ്യലായിട്ട് തന്നെ ക്ലബ്ബ് അറിയിച്ചിരിക്കുകയാണ്. പക്ഷേ താരങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന കാര്യത്തിൽ ഇതുവരെ സൂചനയൊന്നും ലഭിച്ചിട്ടില്ല. അത് അതിന് ശേഷം നമുക്ക് പറയാം. ഏതായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ട്രാൻസ്ഫർ ടോക്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എന്താണെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമ്പോസ് ചെയ്യാൻ പറ്റുന്ന വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എപ്പോഴും പറഞ്ഞൊരു സബ്സ്ക്രൈബ് ദിവസം മറ്റൊരു ആയിട്ട് കാണാൻ ഇരിക്കും. അവിടെ ഫാൻ സെനിയാണ്.